മന്ത്രി മാത്യു ടി തോമസിനെതിരായ കൃഷ്ണൻകുട്ടി വിഭാഗത്തിന്റെ നീക്കത്തിൽ ഇടപെട്ട ജനതാദള കേന്ദ്ര നേതൃത്വം. ദേശീയ അധ്യക്ഷൻ എച്ച് ഡി ദേവഗൌഡ മാത്യു ടി തോമസിനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു. മന്ത്രിസ്ഥാനം പങ്കിടണമെന്ന ആവശ്യം ആവർത്തിച്ച് കൃഷ്ണൻകുട്ടി വിഭാഗം പരാതി നൽകിയിരുന്നു. എന്നാൽ ദേശീയ സെക്രട്ടറി അടക്കം കേന്ദ്ര നേതാക്കൾ മാത്യു ടി തോമസിനെ മാറ്റേണ്ടെന്ന നിലപാടിലാണ്. വിശദാംശങ്ങൾ ശ്യാംബാബു കോറോത്ത് നൽകും. ശ്യാം, ഭിന്നതകളില്ലാതെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേന്ദ്ര നേതൃത്വത്തിന്റെ കയ്യിൽ എന്തെങ്കിലും ഫോർമുലയുണ്ടോ? നിലവിൽ അത്തരത്തിലുള്ള ഒരു ഫോർമുലയും ഇല്ല, ഒരു മുൻധാരണകളും ഇല്ലാതെയാണ് ഇപ്പോൾ ഒരു തുറന്ന ചർച്ചയ്ക്കായാണ് ഇപ്പോൾ ദേശീയ നേതൃത്വം ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. പ്രധാനമായും ഈ വിഷയത്തിൽ ഇപ്പോൾ ഇടപെടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം സംസ്ഥാനത്ത് ഭരണത്തിൽ പങ്കാളിത്തമുള്ള ജെ ഡി എസിന് തീർച്ചയായും അമിതമായ ഈ ഒരു ഗ്രൂപ്പ് വഴക്കുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ, അതായത് സി പി എം ഉൾപ്പെടെയുള്ള കൂട്ടുകക്ഷികൾക്കൊക്കെ തന്നെ വലിയ എതിർപ്പുണ്ട്. ചില കക്ഷി നേതാക്കൾ ദേശീയ നേതൃത്വവുമായി ഇത് സംബന്ധിച്ച് ഒരു ചർച്ച നടന്നു കഴിഞ്ഞു എന്നതാണ് സൂചന. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രശ്നം ഉടൻ തന്നെ പരിഹരിച്ച് സംസ്ഥാനത്ത് ഭരണത്തിൽ ഒരു മങ്ങലേൽക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകണം എന്നൊരു ഒരു തീരുമാനം ഇപ്പോൾ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മാത്യു ടി തോമസിനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് ഒരു ചർച്ചയ്ക്ക് ഇപ്പോൾ ദേവഗൌഡ തയ്യാറായിരിക്കുന്നത്. ഒപ്പം തന്നെ നേരത്തെ കൃഷ്ണൻകുട്ടി വിഭാഗത്തിന്റെ ഒരു പരാതിയും ദേവഗൌഡയുടെ മുന്നിലുണ്ട്. കാരണം രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, മന്ത്രി എന്ന നിലയിൽ സംസ്ഥാനത്തിനും ഒപ്പം തന്നെ പാർട്ടിക്കും മാത്യു ടി തോമസിനെ കൊണ്ട് ഒരു ഗുണവും ലഭിക്കുന്നില്ല എന്നതാണ് പരാതിയുടെ ഒരു രത്ന ചുരുക്കം. കാരണം ഒട്ടനവധി കേന്ദ്ര പദ്ധതികളൊക്കെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ തന്നെ സംസ്ഥാനത്തിന് ചില പദ്ധതികളൊക്കെ തന്നെ പ്രഖ്യാപിച്ചെങ്കിലും അതൊക്കെ തന്നെ സംസ്ഥാനത്തിന്റെ ഗുണമാക്കി മാറ്റുന്നതിൽ മന്ത്രി എന്ന നിലയിൽ മാത്യു ടി തോമസ് പരാജയപ്പെട്ടു എന്ന ഒരു വിമർശനം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ യു ഡി എഫിന്റെ കാലത്ത് നിയമിച്ച ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇപ്പോഴും ജലവകുപ്പിലൊക്കെ തന്നെ പല തസ്തികൾ ഇരിക്കുന്നത്. ഇവരെ ഒന്നും തന്നെ മാറ്റാൻ ഭരണം മാറിയിട്ടും മന്ത്രി മാറിയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. ഇതൊക്കെ തന്നെ ഉയർന്നത് പാർട്ടിക്കുള്ളിൽ എന്ന് ഉള്ളിലാണെന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു പരാതി ഗൗരവത്തോടു കൂടി തന്നെ കേന്ദ്ര നേതൃത്വം ഉൾക്കൊള്ളുകയും ഇത് പരിഹരിക്കാൻ മുന്നിട്ട് ഇറങ്ങുകയും ചെയ്തിരിക്കുന്നത്. അതേസമയം മാത്യു ടി തോമസ് ഇന്നത്തെ ചർച്ചയിൽ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്.